അപ്പൊ നമ്മുടെ വിൽഫ്രഡിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഷോർട്സിലൊക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ മണ്ണുത്തി NH ബൈപാസിലാണ്. അവിടെ വിക്ടറി എന്ന് പറഞ്ഞേക്കണ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഷോറൂമിലാണ്. അപ്പൊ അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളാണ് കേട്ടോ പറയണേ. അപ്പൊ അതിന്റെ വീഡിയോയിലേക്കായിട്ട് നമുക്ക് പോവാം. ഇതാണ് സ്ഥലം കേട്ടോ, കണ്ടോ. അപ്പൊ ഇതാണ് റോഡ് വരണത്. ഷോറൂം, നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാം. ഒരുപാട് വണ്ടികള് മോഡലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് മോഡലുകൾ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളും ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ആ ചേച്ചി, ഓക്കെ ചേച്ചി, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ചാനലിലെ പേര് വിൽഫ്രഡ് ഹബ് എന്നാണ്. ഓക്കെ, എനിക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മുടെ വണ്ടിയുടെ പറഞ്ഞു തരുക ഫുള്ള്. ചേച്ചിയുടെ പേരെന്താ? സൗമ്യ എന്നാണ്. അപ്പൊ ജിത്തൂസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് അല്ലേ. ഓക്കെ, അതില് വിക്ടറി എന്നാണ് കമ്പനിയുടെ വണ്ടിയുടെ കമ്പനിയുടെ പേര് അല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ ഈ വണ്ടിയെ കുറിച്ചിട്ട് ആദ്യം തന്നെ ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് നമുക്ക് പ്രേക്ഷകരോട്? നമുക്ക് ജിത്തൂസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന കൊടുക്കുന്ന വണ്ടികള് വിക്ടറി എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. നമുക്ക് നാല് മോഡൽ ആണ് ഉള്ളത് വണ്ടി. ഒന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ളത് ഹാരി, പിന്നെ നമുക്ക് വെഞ്ചറ വരുന്നുണ്ട്, പിന്നെ സ്റ്റാർ, പിന്നെ സ്മാർട്ട്. സ്മാർട്ട് ഈ നാല് ടൈപ്പാണ് മോഡലുകൾ വരുന്നത്. പ്രൈസിൽ അതിനനുസരിച്ചുള്ള വേരിയേഷൻ കിലോമീറ്ററിൽ വണ്ടിയുടെ ഓട്ടത്തിനനുസരിച്ച് പിന്നെ വേരിയേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? വേരിയേഷൻ വരുന്നത് നമുക്ക് വണ്ടിയുടെ മോഡലിൽ വ്യത്യാസമുണ്ട്, അതിനനുസരിച്ച് കാണാനായിട്ടുള്ള ബാറ്ററിയുടെ എന്തെങ്കിലും പവർ കൂടുതലാണ്, അതില്ല. എല്ലാ ബാറ്ററിക്കും നമ്മുടെ ലിതിയാണ് നമ്മുടെ ബാറ്ററിയുടെ പേര്. ലിതിയുടെ ബാറ്ററിക്ക് 3 വർഷമാണ് ബാറ്ററി വാറണ്ടി വരുന്നത്. ഈ 3 വർഷത്തിനുള്ളിൽ നമുക്ക് ബാറ്ററിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്തെങ്കിലും 3 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ റീപ്ലേസ്മെന്റ്. 3 വർഷം കഴിയുമ്പോ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാം. സെപ്പറേറ്റ് നമുക്ക് ബാറ്ററി മേടിക്കുകയും ചെയ്യാം അല്ലേ. ഓക്കെ, ബാറ്ററി സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്? എത്ര വട്ടം നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട്? നമുക്ക് 3.5 മണിക്കൂർ വേണ്ടോ റീചാർജ്? ഫുൾ റീചാർജ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എത്ര വട്ടം നമുക്ക് റീചാർജ് ചെയ്യാം അങ്ങനെ ബാറ്ററിയുടെ? ഡെയിലി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഏകദേശം നമുക്ക് ഇപ്പൊ നല്ല ഇത് കിട്ടും, പക്ഷേ ഏറ്റവും കൂടുതൽ മൈലേജ് നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. യൂസ് ചെയ്യുന്നവർക്ക് ഫീഡ്ബാക്ക് നമുക്ക് മൈലേജ് പറയണേ. ഇതിന് മൈലേജ് നമുക്ക് 80 ആണ് മൈലേജ്. 80 ആണ് കമ്പനി പറയണത് അല്ലേ. ഓക്കെ ഓക്കെ, ഇതാണ് ഇപ്പൊ ഒരുപാട്. ഇപ്പൊ നമ്മുടെ ഈ ബ്രാഞ്ച് ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് മണ്ണുത്തിയില് പിന്നെ പറവട്ടാനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കേൾക്കുംപട്ടിയില് നമുക്ക് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് ഓപ്പണിംഗ് ആണ് അതിന്റെ ബ്രാഞ്ച് ആണ് കേൾക്കുംപട്ടിയില്. ഓക്കെ ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകർ വരുമ്പോ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോ മോഡലിനെ കുറിച്ചിട്ട് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം നമ്മുടെ മുന്നിലിരിക്കുന്നത് വെഞ്ചുറ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് മിഡിൽ വേരിയന്റ് ആണോ? മിഡിൽ വേരിയന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഇത് നമുക്ക് വെഞ്ചുറ എന്നാണ് വണ്ടിയുടെ പേര് വരുന്നത്. ഓക്കെ, നമുക്ക് മൈലേജ് വരുന്നത് 80 ആണ്. 80 സ്പീഡ് 50-55 കിട്ടും. സ്പീഡ് കിട്ടും. ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാവുന്നതാണ്. ബാറ്ററി നമുക്ക് നോക്കാം. ബാറ്ററി അല്ലേ. ഓക്കെ ഓക്കെ, 3 വർഷമാണ് അതിന് വാറന്റി പറഞ്ഞല്ലേ. 3 വർഷമാണ് ഇപ്പൊ കുറെ പേരൊക്കെ പൊട്ടിത്തെറിക്കുന്നുള്ള പേടി ഇഷ്യൂസ് ആണ് ഒരുപാട് വരുന്നുണ്ട് അല്ലേ. ഇതേപോലത്തെ ബാറ്ററിയിലാണ് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് വരുന്നത് ഇങ്ങനത്തെ ഷെല്ലുകളാണ്, ഇങ്ങനെ 12 ഷെല്ല് അടങ്ങിയതാണ് ഈ ബാറ്ററി. ഓക്കെ, ഈ ഷെല്ലിൽ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് മാറ്റാവുന്നതാണ്. ഷെല്ല് മാത്രം സെപ്പറേറ്റ് മാറ്റാവുന്ന ബാറ്ററിക്ക് നമുക്കൊരു 3 വർഷം കഴിഞ്ഞാൽ 30,000 രൂപ ഏകദേശം വരും. 30,000 രൂപ ഏകദേശം വരും 3 വർഷം കഴിഞ്ഞാൽ. 3 വർഷം വരെ വാറന്റി ഉണ്ട്. ഓക്കെ, ബാറ്ററിയുടെ വാറന്റി അല്ലാണ്ട് വണ്ടിക്ക് വാറന്റി കാര്യങ്ങളും മോട്ടറിന്? മോട്ടറിന് നമുക്ക് 1 ഇയർ ആണ് വാറന്റി. 1 ഇയർ വാറന്റി. അതുപോലെ തന്നെ ചാർജറിന് അതെ 1 ഇയർ വാറന്റി ഉണ്ട്. ചാർജറിന് 1 ഇയർ വാറന്റി ഉണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഈ വരുന്നത് സാധാരണ സ്കൂട്ടർ പോലെ തന്നെയാണ്. ഇതില് റിമോട്ടും കൂടി വരുന്നുണ്ട്. റിമോട്ടും കൂടി ഉണ്ട്. ഇതിലെന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ്? അതായത് റിമോട്ടിൽ തന്നെ നമുക്ക് നടുക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ആവും, അതുപോലെ തന്നെ കീ ലോക്ക് ആവും, റിവേഴ്സ് അടിക്കും. റിവേഴ്സിലും ചെയ്യാം. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്,
ഓക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ഒന്ന് ചെയ്യാൻ പറ്റും. ബാറ്ററി കൊടുത്തിട്ടോ? ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ കുഴപ്പമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഒന്ന് നോക്കാം. അപ്പൊ ഇതില് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ഓൺ അല്ലേ? സ്വിച്ച് ഓൺ, ഇത് ഹോൺ അല്ല സ്റ്റാർട്ട്, സ്റ്റാർട്ട്, ഇത് ഹോൺ, ഇൻഡിക്കേറ്റർ, ഡിം ബ്രൈറ്റ്, ഇത് റിവേഴ്സ്. സ്പീഡ് വരുന്നുണ്ടോ? സ്പീഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്പീഡ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതില് ഫസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് 25 സ്പീഡ് ഉണ്ടാവുള്ളു, 25 സ്പീഡ് ഉണ്ടാവുള്ളു. അപ്പൊ അതിനനുസരിച്ച് മൈലേജ് മൈലേജ് കൂടും. ഓക്കെ ഓക്കെ. പിന്നെ സെക്കൻഡ് ആകുമ്പോ ഒരു 30-35 സ്പീഡ് ഉണ്ടാവും. ഓക്കെ. പിന്നെ തേർഡിലൊക്കെ ആകുമ്പോൾ സ്പീഡ് കുറച്ചുകൂടി കൂടി. ഓക്കെ ഒരു ഹെൽമെറ്റ് ഒക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഇത് ഫ്യൂസ് ഇത് ട്രിപ്പ് ഓഫ് ആക്കി ഇടാം അല്ലേ? ഇത് ഓഫ് ആക്കി ഇടാനായിട്ടുള്ളതല്ലേ? ഓക്കെ. അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യാം. വണ്ടിയുടെ വേറൊരു പ്രത്യേകത നമുക്ക് ഇൻഷുറൻസും എടുക്കാൻ പറ്റും. ഇൻഷുറൻസ് ചെയ്യാം. പെട്രോൾ വണ്ടിക്കൊക്കെ പോലെ തന്നെ നമുക്ക് 1 ഇയർ ഫുൾ കവറും 4 വർഷം തേർഡ് പാർട്ടി രജിസ്ട്രേഷൻ ഉണ്ടോ? രജിസ്ട്രേഷൻ ഇല്ല, നമ്പർ പ്ലേറ്റ് ഇല്ല. എന്നാലും നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. ഇൻഷുറൻസ് എടുക്കാം, നമ്മൾ ചെയ്തു കൊടുക്കും. ആ നമ്മൾ ചെയ്യുന്നുണ്ട്, ശ്രീറാം ഫിനാൻസ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. 1 ഇയർ ഫുൾ കവർ എടുക്കാം, 4 വർഷം തേർഡ് പാർട്ടി, ടോട്ടൽ 5 ഇയേഴ്സ് എടുക്കാം. കളവ് പോയാൽ നമുക്ക് വണ്ടി റീപ്ലേസ്മെന്റ്. റീപ്ലേസ്മെന്റ് ചെയ്യാം. ഇതിന് നമുക്ക് എന്താ റേറ്റ് പറയണേ? $85,900 ഇതിന്റെ റേറ്റ് പറയണേ അല്ലേ? ഓക്കെ. സബ്സിഡിയും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ? സബ്സിഡിയും കാര്യങ്ങളൊന്നും ഇല്ല. 85,900 വരണേ. 80 മൈലേജ് ഏകദേശം അല്ലേ മൈലേജ് വരണേ? ഇതില് 50-55 അല്ലേ? ലോൺ ഫെസിലിറ്റി ഉണ്ട്, ലോണും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലേ. ഇപ്പൊ നമുക്ക് ബജാജ് ആയിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ബജാജും ചെയ്യാൻ പറ്റും. പിന്നീട് ഇപ്പൊ നമുക്ക് ഇലക്ട്രിക്കലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ തന്നെ. ഇനിയും നമുക്ക് ഒരുപാട് ഫിനാൻസുകാർ വരാനുണ്ട്. ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ്? സർവീസ് നമുക്ക് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ്. അതെ, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ കമ്പനിയിലോടാണ്. നമുക്ക് ടെക്നീഷ്യൻ ഉണ്ട്, എപ്പോ വന്നാലും നമുക്ക് ബ്രേക്ക് ഡൗൺ വന്നാലും നമ്മള് ഇതിന്റെ സർവീസ് പീരീഡുകളും എങ്ങനെയാണ്? 3 മന്ത് കൂടുമ്പോ അല്ലേ? 3 മന്ത് കൂടുമ്പോഴാണ് സർവീസ് വരുന്നത് അല്ലേ? ഈ സർവീസിൽ നമുക്ക് മെയിൻ ആയിട്ട് ബാറ്ററി ചെക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? ഇത് നമ്മുടെ ടെക്നീഷ്യൻ അല്ലേ ചേട്ടന്റെ പേര്? അഖിൽ. ആ അപ്പൊ ചേട്ടനാണ് ഇവിടുത്തെ ടെക്നീഷ്യൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. എന്തൊക്കെ വരണെന്ന് പറഞ്ഞാൽ സർവീസില് ബാറ്ററി ചെക്ക്, ബാറ്ററി ചെക്ക് ചെയ്യും, പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ നമ്മൾ തീർത്തു കൊടുക്കും. കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർന്നു കൊടുക്കും. അത് എങ്ങനെയാണ്? ഫ്രീയിലാണോ വരണം? 3 മാസം നമുക്ക് ഫ്രീ ആണ്. 3 മാസം നമുക്ക് ഫ്രീ ആണ്. 3 മാസം കൂടുമ്പോ അങ്ങനെ അങ്ങനെ 9 മാസം മൊത്തം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യണേ അല്ലേ? ഓക്കെ. ഇതാണ് ഒരു വേരിയന്റ്. ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് അല്ലേ? ഞാൻ ഇവിടെ നോക്കിയപ്പോ ഡിസ്ക് കണ്ടില്ലേ, ഇപ്പുറത്താണ് അല്ലേ? ഓ, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് കേട്ടോ ഇതിന്. ഓക്കെ. ഇത് ട്യൂബ്ലെസ് ആണ്, ട്യൂബ്ലെസ് ടയർ ആണ് അല്ലേ? ഓക്കെ. ബാക്കും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. വേറെ നമ്മൾ അഡീഷണൽ ഇനി പറയാത്ത ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഇവിടെ നമുക്ക് ഇങ്ങനെ ഹോൾഡർ ഉണ്ട് അല്ലേ, ഹുക്ക് ഉണ്ട്, എന്തെങ്കിലും ചെയ്യാനായിട്ട് ഹുക്കും കാര്യങ്ങളുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇവിടെ ബാറ്ററി ഇൻഡിക്കേഷൻ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ? പിന്നെ അത് കിലോമീറ്റർ ഇത്, പിന്നെ പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ സ്പീഡ്, സ്പീഡ് കാര്യം ടൈം വരുന്നുണ്ടോ? ടൈം വരുന്നില്ല. ഇതൊക്കെയാണ് ഈ വെഞ്ചറിൽ വരുന്ന ഡീറ്റെയിൽ അല്ലേ. നമുക്ക് ഞാൻ അടുത്ത വണ്ടി ഒന്ന് പരിചയപ്പെട്ടാലോ. ഓക്കെ. വണ്ടി എന്ന് പറഞ്ഞ മോഡല് അടുത്ത വണ്ടി ഇത്, ഇതാണ് ഏറ്റവും ടോപ്പ് അല്ലേ? ഓക്കെ. ഇതിന്റെ പേരെന്താ? സ്മാർട്ട്. ഓക്കെ. നമ്മുടെ ഇലക്ട്രിക് വണ്ടി വിക്ടറിക്ക് സെയിം മൈലേജ് ആണ്, അതുപോലെ തന്നെ സ്പീഡും സെയിം ആണ്. ഓക്കെ. ഇപ്പൊ നമുക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞതാണ് ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഓക്കെ. 80 മൈലേജ്, 80 മൈലേജ്, 50-55 ആണ് സ്പീഡ് വരുന്നത്, ടോപ്പ് സ്പീഡ് വരുന്നത്. ഓക്കെ. ബാറ്ററി വാറന്റി വരുന്നത് 3 വർഷം. ഇതിന്റെ എനിക്ക് തോന്നുന്നു ആ ഒരു രൂപത്തിനാണ് വ്യത്യാസം വരുന്നത് പ്രൈസിൽ. പ്രൈസ് എന്താ വരുന്നത് നമുക്ക്? ഓൺറോഡ് പ്രൈസ് 92 ആണ്. 92 ഓൺറോഡ്. സീറ്റിംഗിന്റെ ലെങ്തിലൊക്കെ വ്യത്യാസം തോന്നുന്നു. ഓ, സ്പേസ് കൂടുതലുണ്ട് അല്ലേ? സ്പേസ് കാര്യങ്ങൾ കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ. ഇതിന്റെ ടയർ സൈസ് കുറച്ച് വലുപ്പമുണ്ട് അല്ലേ? ഓക്കെ. ഓ, ടയർ സൈസ് ഫ്രണ്ടും ബാക്കും ഡിസ്ക് തന്നെയാണ്, ടയർ സൈസ് വലുപ്പം കൂടുതലുണ്ട്. ഓക്കെ. സൈഡ് സ്റ്റാൻഡ്, സെന്റർ സ്റ്റാൻഡ് എല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇതാണ് അതിന്റെ ചാർജിങ് അല്ലേ? ഇവിടെ തന്നെ അഡാപ്റ്റർ അല്ലേ ചാർജിങ്ങിന്റെ? ഓക്കെ ഓക്കെ.
എല്ലാ വണ്ടിക്കും അവിടെ തന്നെ വരുന്നത് പറഞ്ഞു. ചാർജ് കേറുമ്പോ ഇത് റെഡ് കത്തും ഇത് നമുക്ക് എത്ര നേരം വേണം ചാർജ്? അതായത് ഡ്രൈ ബാറ്ററി എന്നാണോ? നാല് മണിക്കൂറ് ആവും. ഇതിപ്പോ നമുക്ക് ഇങ്ങനത്തെ സോക്കറ്റ് ആയ കാരണം നമ്മുടെ വീട്ടിലത്തെ എ സി ചെയ്യാൻ പറ്റൂല. ശരി ശരി, ഓക്കെ പോയിട്ടോ പോയിട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഡീറ്റെയിൽ. ഇതിന് നമുക്ക് എന്തെങ്കിലും വാറണ്ടി കാര്യങ്ങളുണ്ടോ? 1 ഇയർ വാറണ്ടി അല്ലേ? ഹൈ വോൾട്ടേജും പിന്നെ 28 സമയത്ത് വാറണ്ടി കിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് എന്റെ ഡീറ്റെയിൽ. വേറെ ഇൻ അഡീഷൻ മീറ്ററിൽ എന്തെങ്കിലും കൂടുതൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഓക്കെ, ഇതാണ് ഇതിന്റെ ടോപ്പ് വേരിയന്റ്. വിക്കിഡി ഉണ്ടല്ലേ ഫ്രണ്ടില്, എൽ ഇ ഡി സ്റ്റിപ്പും കാര്യങ്ങളും പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഇതിൽ മിററൊക്കെ നമുക്ക് തരില്ലേ? മിറർ വണ്ടിയുടെ ഒപ്പം കിട്ടും കേട്ടോ. ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടികളുണ്ട്, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കൊന്ന് അടുത്ത വണ്ടിയിലേക്ക് ഒന്ന് പോയാലോ? ഓക്കെ, കൈ വണ്ടികൾക്കൊക്കെ ഇതേപോലത്തെ മിറർ അല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡൽ ഏതാ പറഞ്ഞേ? ഏത്? സ്റ്റാർ. ഓക്കെ, ലാസ്റ്റ് അല്ലേ? ഇതാണ് മീഡിയം വരുന്നത്. ആ ഇതിന്റെ വേണ്ട വേണ്ട, ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മോഡലിന്റെ പേരാണ് സ്റ്റാർ, വിക്ടറി സ്റ്റാർ എന്നാണ് പേര്. സെയിം ഫീച്ചർ തന്നെയാണ് ഉള്ളത്. മൈലേജ് വരുന്നത് 50-55 മൈലേജ് സ്പീഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജർ വാറണ്ടി, മോട്ടോർ വാറണ്ടി എല്ലാം 1 ഇയർ ആണ്. വണ്ടിയുടെ ആ ഒരു സ്റ്റൈലില് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അല്ലേ? സ്പേസ് കൂടുതലുണ്ട് അല്ലേ? കൂടുതലുണ്ട്. ഓക്കെ, ഇത് കുറച്ച് വലുതാണ് അല്ലേ? ഓക്കെ, വേറെ ഫീച്ചേഴ്സ് എല്ലാം സെയിം അല്ലേ? ഇതിൽ നമുക്ക് റിവേഴ്സ് വരുന്നില്ലേ? എല്ലാ വണ്ടികൾക്കും റിവേഴ്സ് ഉണ്ട്. റിവേഴ്സ് ഉണ്ട്. ഓക്കെ, മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോൾ സീറ്റ് കുറച്ച് ഷോർട്ടായിരുന്നു മാത്രം, കുറച്ച് ഷോർട്ടായിരുന്നു മാത്രം. ഇവിടെ കാല് വയ്ക്കാനുള്ള സ്പേസ് കൂടുതലുണ്ട് അല്ലേ? ഓക്കെ, പില്ലിയൻ പാസഞ്ചറിന് ഇവിടെ കാല് വയ്ക്കാം അല്ലേ? ഇതിന് ബാക്ക് 2 ഡിസ്ക് വരുന്നുണ്ട്. ഇത് ട്യൂബ്ലെസ്? ഇത് ഡിസ്ക് ഉള്ളതല്ലേ? ആ ഫ്രണ്ട് ഡിസ്ക് ഉണ്ട്, രണ്ടിനും ഡിസ്കും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ എല്ലാം സെയിം ആണ്. ഇതിന്റെ റേറ്റ് എത്ര? 85. ആ ഓക്കെ ഓക്കെ, റേറ്റ് നമ്മൾ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തത് വണ്ടി നമ്മൾ പരിചയപ്പെടാത്തത് ഹാരി. അപ്പൊ ഇത് ഏതാ? ഇത് ബേസ് ആണോ വരുന്നത്? ഇത് ബേസ് മോഡലാണ്. ഓക്കെ, മോഡലിന്റെ പേര് ഹാരി എന്നാണ് വരുന്നത്. കുറച്ചുകൂടി പുതുങ്ങിയ വണ്ടിയാണ്. കുറച്ചുകൂടി പുതുങ്ങിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ, ബാറ്ററി വോൾട്ട് വരുന്നത് 48. ഓക്കെ, മറ്റേതിന്റെ ഒക്കെയോ? എല്ലാതിന്റെ 60 ആണ്. ഈ ഹാരിക്ക് മാത്രമാണ് 48. അപ്പൊ ഇത് കിലോമീറ്റർ കുറവുണ്ടോ? 60-70 ആ റേഞ്ചില് കിട്ടണേ അല്ലേ? ഫ്രണ്ട് മാത്രം ഡിസ്ക് ആണ്. നമ്മുടെ ചെറിയൊരു വെസ്പേരൊക്കെ ഒരു ചെറിയൊരു മോഡല് ഉണ്ട് അല്ലേ? ഓക്കെ, ഓടിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട് ഡിസ്ക് ആണ്, റേറ്റ് കുറഞ്ഞതാണ് അല്ലേ? ഓക്കെ, 82. ഓക്കെ, ആ ഇവിടെ ക്ലോസ് ഉണ്ട് അല്ലേ? ബോക്സിന് ക്ലോസ് ഉണ്ട്. ഓക്കെ, ഇതിന് റിവേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ ഓക്കെ, ഇതിലും ബാക്ക് ഡിസ്ക് അല്ല എന്നുള്ള ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പം ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് ഡീറ്റെയിൽ കാര്യങ്ങൾ. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമുക്കിവിടെ മണ്ണുത്തി സെന്ററിൽ നിന്ന് ബൈപ്പാസ് റോഡാണ്, NH ബൈപ്പാസ് എന്നാണ് പറയുക. കറക്റ്റ് അല്ലേ? നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഹോണ്ടേരെ, വിഷൻ ഹോണ്ടേരെ തൊട്ട് അടുത്ത് തന്നെയാണ്. നമ്മുടെ ബോർഡും കാര്യങ്ങളും ഇതാണ് കേട്ടോ. ജിത്തൂസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ പറഞ്ഞത്. സമീപിച്ചാണ് കേട്ടോ. സമീപിച്ച് താങ്ക് യു. പിന്നെ ഒരു ഡ്രോയിങ് കൂടി ഉണ്ട്, ഡ്രോയുടെ പേര് തഗ്ഗിയില്ലോ.
അഖിലാണ്. ഓക്കെ, ഇനി നമുക്കൊരു ബൈക്കൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമുക്കിപ്പോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാലഘട്ടത്തിലേക്ക് അവിടെ മാറി. പെട്രോളിനൊക്കെ വർധനവാണ് വില കൂടുതലാണ്. അത് കാരണം ഇപ്പൊ എല്ലാവരും മാറ്റി ചിന്തിച്ചു തുടങ്ങി. എല്ലാവരും ഇലക്ട്രിക്കിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ലൈസൻസ് ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ല, എല്ലാവരും ഇപ്പൊ ഇതിലേക്കാണ് ചിന്തിക്കണേ. ഇനി നമുക്ക് വരാൻ പോണത് ബൈക്ക് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് നമുക്ക് പണിപ്പുരയിലാണ് ഇതിനായിട്ട് കുറച്ചുകൂടി മൈലേജ് കൂടുതലൊക്കെ ഉണ്ടാവും. മൈലേജ് കൂടുതൽ തീർച്ചയായും കിട്ടും. മൈലേജിന് സ്പീഡും മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഓക്കെ, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോ ഇതൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽ. ഇതാണ് നമ്പർ, ഈ നമ്പറൊക്കെ ബോട്ടിൽ കാണിച്ചിട്ടോട്ടെ ഞാൻ. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അപ്പൊ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഡീറ്റെയിൽ. അപ്പൊ താങ്ക് യു കേട്ടോ.